അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. മഹത്തായ ഇസ്രായി യാത്ര കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. അതിനുശേഷം മറ്റൊരു മഹാത്ഭുതമായ ഒരു യാത്രയ്ക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും ഒരുങ്ങുകയാണ്. ജെറുസലേമിലെ അഖ്സ പള്ളിക്ക് സമീപമുള്ള ഒരു പാറയിൽ നിന്ന് അവർ വീണ്ടും ബുറാക്കിൽ കയറി. പിന്നീടത് ചിറകുകൾ വിടർത്തി മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആകാശത്തെത്തി. തുടർന്ന് ആകാശ കവാടം തുറക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കപ്പെട്ടു, ആരാണത്? ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാം. കൂടെ ആരാണ്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നും വീണ്ടും ചോദ്യമുയർന്നു, മുഹമ്മദ് എന്നവരെ പ്രവാചക ദൗത്യ നിർവഹണത്തിനായി വിളിക്കപ്പെട്ടുവോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതെ, മുഹമ്മദ് എന്നവരെ സ്വാഗതം, കടന്നു വരൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആകാശ കവാടം തുറക്കപ്പെട്ടു. അതോടെ അവരതിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ അന്യൂനനായ ഒരു പൂർണ്ണ മനുഷ്യനെ അവർക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തെ കവാടത്തിലൂടെ സുഗന്ധവും ഇടതുഭാഗത്തെ കവാടത്തിലൂടെ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആ വ്യക്തി ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ദുഃഖിച്ച് പരവശനാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ജിബ്രീലെ ഇത്? അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് അങ്ങയുടെ പിതാവ് ആദം എന്നവരാണ്. അലൈഹിസ്സലാം. വലതുഭാഗത്തെ സ്വർഗക്കവാടത്തിലൂടെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ സന്തോഷിക്കുന്ന അദ്ദേഹം ഇടതുഭാഗത്തെ നരക കവാടത്തിലൂടെ പോകുന്നവരെ കാണുമ്പോൾ ദുഃഖിക്കുകയുമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ പിതാവാണല്ലോ ആദം നബി അലൈഹിസ്സലാം. മക്കളുടെ കൂട്ടത്തിലുള്ളവർ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ സന്തോഷവും, അതുപോലെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവർ നരകത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ ദുഃഖവും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണല്ലോ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവിടുത്തെ ആദരിക്കൂ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദം അലൈഹിസ്സലാമിനെ ആദരിച്ചു. അപ്പോൾ അവിടുന്ന് തിരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അഭിവാദനം ചെയ്തു. ശ്രേഷ്ഠരായ പുത്ര, ശ്രേഷ്ഠരായ നബിയെ, അങ്ങേക്ക് സുസ്വാഗതം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്നും മുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവർ രണ്ടാം ആകാശത്തിൻ്റെ കവാടത്തിനടുക്കലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നിർദ്ദേശാനുസരണം ആ വാതിലും തുറക്കപ്പെട്ടു. അവിടെ അവർ പ്രവേശിച്ചപ്പോൾ രണ്ട് യുവാക്കളെ കാണപ്പെടുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാം അവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഒന്ന് സ്നാപക യോഹാനാൻ, അല്ലെങ്കിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന യഹ്യാ നബി അലൈഹിസ്സലാമും മറ്റേത് യേശു എന്ന ഐസാ നബി അലൈഹിസ്സലാമുമാകുന്നു. രണ്ടുപേരോടും സലാം പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറയുകയും അവർ മടക്കുകയും ചെയ്തു. ശ്രേഷ്ഠരായ സഹോദര നബിയെ, സ്വാഗതം. പിന്നീടവർ മൂന്നാം വാനത്തിലേക്ക് പോയി. അവിടെ അവർ ജോസഫ് എന്ന യൂസഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. പിന്നെയും മുകളിലേക്ക് യാത്ര തുടർന്നു. നാലാനാകാശത്തിൽ ഹനോക്ക് എന്ന ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും അഞ്ചാനാകാശത്തിൽ ആരോൺ എന്ന ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും ആറാനാകാശത്ത് മോശ എന്ന മൂസ നബി അലൈഹിസ്സലാമിനെയും അവർ കണ്ടുമുട്ടുകയുണ്ടായി. ഏഴാനാകാശത്തേക്ക് പ്രവേശിച്ചപ്പോൾ സ്വർഗക്കവാടത്തിൽ ഒരു കസേരയിലിരിക്കുന്ന നരകയറിയ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിനടുക്കൽ കുറേ ആളുകൾ ഇരിക്കുന്നുമുണ്ട്. ചിലർ കടലാസ് പോലെ വെളുത്തവരാണ്, മറ്റു ചിലർ കലർപ്പ് നിറത്തിലുള്ളവരും. രണ്ടാം വിഭാഗം അഥവാ കലർപ്പ് നിറമുള്ളവർ അടുത്തുള്ള നദിയിൽ കുളിച്ചു വന്നപ്പോൾ അവരുടെ നിറത്തിൽ അല്പം മാറ്റം സംഭവിച്ചു. വീണ്ടും മറ്റൊരു നദിയിലേക്ക് ഇറങ്ങി കുളിച്ചപ്പോൾ അവരുടെ നിറം വീണ്ടും മാറുകയുണ്ടായി. മൂന്നാം നദിയിൽ നിന്ന് കുളിച്ചു കയറിയപ്പോൾ അവരും ആദ്യ വിഭാഗത്തെപ്പോലെ വെളുത്തവരായി.
എല്ലാത്തിൻ്റെയും വിശദീകരണം ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആയിരിക്കുന്നത് അങ്ങയുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അദ്ദേഹമാണ് ആദ്യമായി ഭൂമിയിൽ നരബാധിച്ച മനുഷ്യൻ. അദ്ദേഹത്തോടൊപ്പമുള്ള സുമുഖർ വിശ്വാസത്തിൽ യാതൊരു കളങ്കവും ചേരാത്ത സത്യസന്ധരാണ്. സൽപ്രവർത്തനത്തോടൊപ്പം ചില ദുശ്ചെയ്തികളുമുള്ളവരാണ് രണ്ടാം വിഭാഗം. അവർ തൗബ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ചു. ഒന്നാം നദി അള്ളാഹുവിൻ്റെ കാരുണ്യവും രണ്ടാമത്തേത് അവൻ്റെ അനുഗ്രഹവും മൂന്നാമത്തേത് അവരെ കുടിപ്പിച്ച പാനീയവുമാകുന്നു. ഏഴാകാശങ്ങളിലെയും സന്ദർശനം കഴിഞ്ഞ് ഇനിയുള്ള പ്രയാണം സിദ്റത്തുൽ മുന്തഹായിലേക്കാണ്. ഇത് ഏഴാനാകാശത്തിൻ്റെയും അറ്റമാണ്. സമൂഹത്തിലെ സർവരുടെയും സൽക്കർമ്മങ്ങൾ എത്തിച്ചേരുന്ന ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുന്തഹ. അതിൻ്റെ ഇലകളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചുമെല്ലാം തിരുവചനങ്ങളിൽ ധാരാളം പ്രതിപാദ്യങ്ങളുണ്ട്. ആ മരച്ചുവട്ടിൽ നിന്ന് കലർപ്പില്ലാത്ത ശുദ്ധജലം, രുചിവ്യത്യാസമില്ലാത്ത പാൽ, ആസ്വാദ്യകരമായ മദ്യം, തെളിഞ്ഞ തേൻ എന്നിവയുടെ ഉറവകളൊഴുകുന്നുണ്ട്. ഒരു സവാരിക്കാരൻ 70 വർഷം സഞ്ചരിച്ചാലും തീരാത്ത അത്രയും വഴി ദൂരം തണൽ വിരിക്കുന്ന അത്ഭുത മരമാണത്. മലക്കുകളുടെ അറിവ് പോലും ഇവിടെ അവസാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രവേശനാനുമതി പോലുമില്ല. മുഴുവൻ സൃഷ്ടി വസ്തുക്കളുടെയും പ്രകാശം കൊണ്ട് സിദ്റത്തുൽ മുന്തഹ അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് ആവരണം ചെയ്തതെല്ലാം അതിനെ അലങ്കരിച്ചപ്പോൾ അതിന് രൂപഭേദം വന്നു. അതിൻ്റെ വർണ്ണന നടത്തുവാൻ ആർക്കും സാധ്യമല്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വ്യക്തമാക്കിയതാണ്. മലക്കുകളെല്ലാം അതിൻ്റെ ചില്ലകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നീട് സ്വർഗത്തിലെ പല ദൃശ്യങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിവാക്കപ്പെടുകയുണ്ടായി. സ്വർഗത്തിൽ പ്രവേശിച്ച അവിടുന്നിന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് വിളി കേൾക്കാൻ കഴിഞ്ഞു. ഓർമ്മയില്ലേ ബിലാൽ തങ്ങളെ? റളിയല്ലാഹു അൻഹു മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ യജമാനൻ്റെ ചാട്ടവാറടികളേറ്റു പൊളയുമ്പോഴും പരിശുദ്ധമായ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ച ആ അടിമ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കണ്ട് അദ്ദേഹത്തെ വില കൊടുത്ത് മോചിപ്പിക്കുകയായിരുന്നുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ ബിലാൽ തങ്ങളുടെ ഈ ബാങ്ക് വിളി കേൾക്കുമ്പോൾ അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരിക്കുകയല്ലേ? വർഷങ്ങൾക്കു ശേഷം മരണപ്പെട്ടു കഴിഞ്ഞ് ഖബർ ജീവിതവും ലോകാവസാനവും ഉയർത്തെഴുന്നേൽപ്പും വിചാരണയും സിറാത്ത് പാലവുമൊക്കെ കടന്നു വേണ്ടേ സ്വർഗത്തിലെത്താൻ? ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത്. ഇതെന്താണ്, ടൈം ട്രാവലോ? അല്ല, അതിനപ്പുറവുമുള്ള മറ്റെന്തെങ്കിലുമോ? അള്ളാഹു ആലം, ഏറ്റവും പരമമായി അറിയുന്നവൻ അള്ളാഹുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് നിരോധിത മേഖലയാണ്, അങ്ങേക്ക് തനിച്ചു പോകാം. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ വിഷമം തോന്നി. ഒറ്റയ്ക്കുള്ള യാത്ര എന്താകുമെന്ന പരിഭ്രമം. ഇത് മക്കയല്ലല്ലോ, ഇത് ത്വായിഫല്ലല്ലോ, ഇത് അറേബ്യ പോലുമല്ലല്ലോ, ഇത് ഭൂമി തന്നെയുമല്ല, ഇത് ചന്ദ്രനല്ല, ഇത് സൂര്യനല്ല, ഇത് സൗരയൂഥമല്ല, ഇത് ഗാലക്സിയല്ല, ഇത് ലോക്കൽ ഗ്രൂപ്പല്ല, ഇത് വിർഗോ സൂപ്പർ ക്ലസ്റ്റർ അല്ല, ഇത് ലൈനൈക്കേ സൂപ്പർ ക്ലസ്റ്റർ അല്ല, ഇത് ഒബ്സെർവൽ യൂണിവേഴ്സ് അല്ല. ഈ ഒബ്സെർവൽ യൂണിവേഴ്സ് വരെയാണ് നമ്മുടെ ശാസ്ത്രത്തിന് ഒരു ഊഹമെങ്കിലുമുള്ളൂ. ഇതിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കുള്ള ദൂരം 9,300 കോടി പ്രകാശവർഷമാണ്. പ്രകാശവർഷമെന്നാൽ ഒരു വർഷം പ്രകാശം സഞ്ചരിച്ചാലെത്തുന്ന ദൂരമാണ്. ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എന്നത് ഏകദേശം 300,000 കിലോമീറ്ററാണ്. അങ്ങനെയെങ്കിൽ ഒരു വർഷം പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുമോ അതാണ് ഒരു പ്രകാശവർഷം. ഈ വസ്തുതകൾ മുൻനിർത്തി നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളിന്ന് കണ്ടെത്തിയ പ്രപഞ്ചത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിലുള്ള ദൂരം 9,300 കോടി പ്രകാശവർഷമാണ്. എന്നുവച്ചാൽ ഒന്നാനാകാശം പോലും നമ്മുടെ സങ്കല്പത്തിനും എത്രയോ അകലെയാണ്. ആ ഒരവസ്ഥയിലാണ് ഒന്നിന് മേലെ ഒന്നായുള്ള അത്രയും തന്നെ ദൂരങ്ങളുള്ള ഏഴാകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുന്തഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാമും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എത്തി നിൽക്കുന്നത്. ഈ ഒരു അപരിചിതമായ ലോകത്തു നിന്നാണ് ഇനി അങ്ങോട്ട് എനിക്ക് അനുമതിയില്ല, അങ്ങ് ഒറ്റയ്ക്ക് പോകണമെന്ന് ജിബ്രീൽ അലൈഹി സ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെളിപ്പെടുത്തുന്നത്. ആ ഒരു തനിച്ചുള്ള യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊരു പരിഭ്രമമായിരിക്കും അവിടുന്ന് അനുഭവിച്ചു കാണുക. നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക. അസ്സലാമു അലൈക്കും.